സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Introducing Global 247 Spaces, scalable office spaces with international standards. Create your success story with Global 247 Spaces. Road നിർമ്മാണ രംഗത്ത് ജില്ലയ്ക്ക് അഭൂതപൂർവമായ വളർച്ചയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ പുളിയൻമല റോഡിന്റെ നവീകരിച്ച 39 കിലോമീറ്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശേഷിക്കുന്ന ഭാഗത്തിന്റെ നവീകരണത്തിന് 2,30,00,000 രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. നവീകരിച്ച തൊടുപുഴ പുളിയൻമല റോഡിന്റെ പ്രാദേശിക ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ജില്ലയിൽ റോഡ് നിർമ്മാണ രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. റോഡുകൾ നിലവാരമുള്ളവയെ മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിഫ്ബി പോലുള്ള ഫണ്ടുകളാണ് ഈ ആവശ്യത്തിനായി വിനിയോഗിക്കുന്നത്. ഇത് വികസന രംഗത്തെ സൂചികയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറെ മുന്നിലെത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റോഡ് ഗതാഗത രംഗത്ത് പൂർണ്ണമായ തകർച്ചയുണ്ടായി. കാർഷിക മേഖല അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ്. ക്ഷീര കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആ മേഖലയിലെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഈ ബഡ്ജറ്റിൽ 75 കോടി രൂപ കനത വർഷം മാറ്റിവെച്ചു. ആ മേഖലയെ പരിരക്ഷിക്കുവാനുള്ള ഒരു ബഡ്ജറ്റ് സപ്പോർട്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അത് നമ്മുടെ മേഖലയിലെല്ലാം വലിയ മാറ്റങ്ങളുണ്ടാകും. മൂലമണ്ഡലത്തിൽ മാറ്റം ഉണ്ടാവട്ടെ. അശോക മണ്ഡലം മൂലമണ്ഡലമുള്ള റോഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് 25 ലക്ഷം രൂപ കൊടുക്കുകയാണ്. പക്ഷെ അത് മാത്രം പോരാ, മുട്ടത്തന്നെ അശോക വരുന്ന പോലെ തന്നെ അശോകയിൽ മൂലമിട്ടേക്കുള്ള റോഡ് BMTC നിലവാരമുള്ളതാക്കി മാറ്റാൻ ഈ വർഷം നമ്മൾ പദ്ധതി ഇടുക. മൂലമറ്റ കോട്ടമല റോഡ് വടക്ക് നടക്കുന്നവ പൂർത്തീകരിക്കും. കാഞ്ഞാട്ട് പിള്ളിക്കാനോ മൂലമറ്റം പിള്ളിക്കാനോ നമുക്ക് ടൂറിസം രംഗത്ത് മാറ്റങ്ങൾ പ്രധാനമാകുന്ന ആ റോഡുകളെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള റോഡ് നിറയേണ്ട രംഗത്തെ മാറ്റങ്ങൾ. നിലവിൽ തൊടുപുഴ പുളിയൻമല റോഡിന്റെ 39 കിലോമീറ്റർ ദൂരമായ പാറമട വരെയാണ് നവീകരിച്ചിരിക്കുന്നത്. പാറമട മുതലുള്ള നവീകരണത്തിനായി 2,30,00,000 രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് KK ഷാമോൻ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, വൈസ് പ്രസിഡന്റ് ഗീത തുളസീധരൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.